സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ മെച്ചന്മാർക്കും സോളോ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കറിയാം, കുറേ പേർക്ക് അറിയാം, എഫ് എഫ് എ സി ലീഗ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്ത് റിവാർഡാണ്, എങ്ങനെ കിട്ടുന്ന റിവാർഡാണ്, എന്തൊക്കെ റിവാർഡാണ്, ഓപ്പറേറ്റഡ് ഐറ്റംസ് കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. പക്ഷെ അതുകൂടാതെ തന്നെ അടുത്തായി നമ്മൾ ഗെയിമിലോട്ട് തന്നെ മണി 2.0 ഇവന്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് റിട്ടേൺ വരുന്നത്, എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇനി അധികം സംസാരിച്ച സമയം കാണാൻ ഡയറക്റ്റ് വീഡിയോ പോകാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത മനുഷ്യരെ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്ത മനുഷ്യർ ലൈക്ക് അടിച്ചു, ഷെയർ ചെയ്ത മനുഷ്യരുണ്ടെങ്കിൽ ഉറപ്പൊരു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഡയറക്റ്റ് വീഡിയോ ചിങ്ങളി ഇറക്കാം, ഇവിടെ കിടന്ന് പട്ടി ഷോ ഇറക്കിയ നല്ല പിന്നാണം കത്തി, അതിന്റെ ചങ്കിലാണ് കുത്തിക്കേറ്റു മാറിക്കടാ. ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ എഫ് എഫ് എ സി റെഡിംഗ് ബോണ്ടിനെ പറ്റിയാണ്. അപ്പൊ ഈ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് തന്നെ ഒരു പുതിയ വെബ് പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ 28-ാം തീയതി ലൈവ് 3 മണിക്കാണ്, എന്തൊക്കെ റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ ഗൈസ്, ഇതിൽ പറയുന്നതനുസരിച്ച് നമുക്ക് മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നതനുസരിച്ച് 200K ഫസ്റ്റ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആണ്. 200K വാച്ചിങ് നമ്മളെ അവരെ ലൈവിൽ ടൂർണമെന്റ് വാച്ച് എന്താ അറ്റ ടൈം വാച്ചിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഡയമണ്ട് റോൾ വെച്ചിട്ട് 2 വെപ്പൺ റോള് വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. റെഡിംഗ് കോഡ് വഴി ഓക്കെ അത് 2 കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് 400K വാച്ചിങ് വരുമ്പോൾ ഒരു ക്യാരക്ടർ, ഒരു ഫീമെയിൽ ക്യാരക്ടർ, ഒരു മെയിൻ ക്യാരക്ടറും പിന്നെ അതുപോലെ തന്നെ ജീപ്പിന്റെ സ്കിന്ന് പാരസോൺ സ്കിന്നും. അപ്പൊ ഈ ഒരു 4 ഐറ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് പറ്റിയ ഒരു ടോക്കണും ഉണ്ട്. അപ്പൊ ഈ 4 സാധനങ്ങൾ ഏതെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ 600K വാച്ചിങ് എന്താ പറയാ വാച്ച് എന്താ വാച്ചിങ് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സാധനങ്ങൾ കിട്ടാൻ എന്താ വരാൻ പോകുന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പംപ്കിൻ ഏക്കേണ്ട സ്കിന്ന്, 3000 യൂണിവേഴ്സൽ ഫ്രാഗ്മെന്റ്സ്, ചിക്കൻ എന്ന് പറയുന്ന ഒരു ഇമോട്ട്, ചിക്കൻ ഡാൻസ് കളിക്കുന്ന ഇമോട്ട്, പിന്നെ ഒരു ഗ്ലൂ ആണ്. അപ്പം ഈ ഒരു 4 സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ ഒരു റിവാർഡ്സ് ഇത്ര റിവാർഡ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് ആ 400K വാച്ചിങ് കയറുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ കപ്പയുടെ ക്യാരക്ടർ, പിന്നെ ഒരു ക്യാരക്ടർ, പിന്നെ ജീപ്പിന്റെ സ്കിന്ന്, പാരസൂട്ടാണ് കിട്ടാവുന്നത്. അതെന്ന് പറയുമ്പോൾ ഒരു സിൽവർ ടോപ് ബോക്സിൽ നിന്ന് ക്ലെയിം അടിച്ച് നമുക്ക് ഈ ഒരു വെബ് പേജിൽ പോയി കഴിഞ്ഞ് ഇതിൽ നിന്ന് ക്ലെയിം അടിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള സിമ്പിളാണ് സംഭവം. അപ്പൊ ഇതാണ് നമ്മൾ റെഡിംഗ് കോഡ്. അപ്പം ഈ ഒരു റെഡിംഗ് കോഡ് വരുന്ന ഓൺ ദ സ്പോട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ റെഡിംഗ് കോഡ് ഇടുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണി പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പൊ അത് ലഭിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തോളം എല്ലെങ്കിൽ ഓൾ ഓപ്ഷൻ ഇടാം. ഓക്കെ, എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് ചെയ്യാം. അപ്പൊ ഉടനെ തന്നെ ഓൺ ദ സ്പോട്ട് റെഡിംഗ് കോഡ് കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് റെഡീം ചെയ്യാം, സന്തോഷിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റിലോട്ട് പോവാം. സോ അടുത്തത് നമ്മൾ സ്വന്തം മണി 2.0 മണി 1 നമ്മൾ കില്ലാടി ഈവെന്റ് ആയിരുന്നു അത്. എന്തായാലും 2.0 തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ഗൂയാഡെ 2.0 വന്ന പോലെ തന്നെ മണി 2.0 തിരിച്ചു വരുന്നുണ്ട് ഗായ്സ്. അപ്പം അതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ചില സർവേഴ്സിലൊക്കെ ഒട്ടുമിക്ക സർവേഴ്സിലെന്ന് പറയാം, ആ സർവേഴ്സിലൊക്കെ വന്ന ഒരു ഡിസ്കൗണ്ട് ഈവൻറ്റാ. അപ്പൊ ഈ നോക്കുവാണെങ്കിൽ ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മണി ഈസ്റ്റിന്റെ കൊളാബറേഷന് വന്നു കഴിഞ്ഞ് എല്ലാ ഫണ്ട് വന്ന എല്ലാ സാധനങ്ങളും റിട്ടേൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഐറ്റംസ് കാര്യങ്ങൾ റിട്ടേൺ വന്നിട്ട് അത് അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഫണ്ടിൽ അത് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് ഈവൻറ്റ് നമ്മൾ സർവേഴ്സിലോട്ട് പ്രതീക്ഷിക്കാം. വന്നൊക്കെ ഐറ്റംസ് ഒട്ടുമിക്ക നമുക്ക് റിട്ടേൺ വരുന്നതാണ്. നേരത്തെ വന്നു പോയ ഐറ്റംസ് തന്നെ വന്ന് ഈ ഡിസ്കൗണ്ട് ഈവൻറ്റില്. അതുപോലെ തന്നെ ഇനി നമുക്ക് പുതിയതായിട്ട് കുറച്ച് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ലീക്ക് ഇമേജ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ കുറച്ച് പേഴ്സ് കിട്ടുന്ന ഞാൻ എന്റെ നെയിംസ് ആ ഒരു ബണ്ടിൽസിന്റെ പേരുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ പേരുകൾ. പേരുകൾ കൊണ്ട് ഒന്നും നടക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഇതേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബണ്ടിലിന്റെ കറക്റ്റ് പിക്ചറോ കാര്യങ്ങളോ കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ഈവന്റ് എന്താ കൊളാബറേഷൻ അല്ലെങ്കിൽ റിട്ടേൺ വരുന്നത്, മണീസ് റിട്ടേൺ വരുന്നത് ജനുവരി ഡിസംബർ അവസാനം ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. കുറേ ഐറ്റംസ് തന്നെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ ഡിസ്കൗണ്ട് ഇവൻറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ അടുത്ത വീഡിയോ വരെ കാണാം. അപ്പം പറഞ്ഞ പോലെ എഫ് എഫ് എ സി റെഡിയും കൂടെ ഇടുന്ന ഓൺ സ്പോട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനിക്ക് ഓൾ ഓപ്ഷൻ ഇടാം. ഓക്കെ, ബൈ. അപ്പം നാളത്തെ വീഡിയോ കാണാം. ഓക്കെ, ബൈ. In Puerto Rico, she a fan, wanna come if we go. Gotta run around these bands, turn her to a freak, ho. I'm the man and I think that she knows.